അൽഫ ടിവിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദരങ്ങളെയും ഒരിക്കലൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഇബ്രായ ലേഖന പഠന പരമ്പരയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും മഹത്വവും വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് ഇബ്രായ ലേഖനം. അതിൻ്റെ ഓരോ അധ്യായങ്ങളിലൂടെയും നാം കടന്നുപോയപ്പോൾ നമ്മുടെ കർത്താവ് എത്ര ഉന്നതൻ, എത്ര മഹാൻ, യേശുക്രിസ്തുവിനോട് തുലനം ചെയ്യുവാൻ കൊള്ളാവുന്ന മറ്റാരും മറ്റൊന്നും ചരിത്രത്തിലില്ല എന്നുള്ളത് എത്രയോ വലിയ സത്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം നയിപ്പാനും ഈ പഠന പരമ്പരയിലൂടെ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആ നിലയിലുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പ്രോഗ്രാംസ് നിങ്ങളുടെ മുൻപാകെ എത്തിക്കുന്നത്. അൽഫ ടിവിയുടെ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ അനേകരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആത്മീയമായ പ്രയോജനങ്ങൾ ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തുടർന്നും എല്ലാ പ്രോഗ്രാംസും നിങ്ങൾ കാണുക, ശ്രവിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ആത്മീയമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. ഇബ്രായ ലേഖനം 10-ാം അധ്യായമാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ നിസ്തുല്യമായ ചില പ്രത്യേകതകൾ, സൽഗുണപൂർത്തി വരുത്തിയ യാഗമാണ്, ദൈവത്തിന് പ്രസാദകരമായ യാഗമാണ്, ഒരിക്കലായി അർപ്പിക്കപ്പെട്ട യാഗമാണ്. ആ യാഗത്തോടെ മറ്റു യാഗങ്ങൾ നീങ്ങി പിന്നീട് യാഗങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആദ്യം അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചു കൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് പറഞ്ഞാണ് നാം ഇപ്പോൾ വായിച്ച വേദഭാഗം ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു പദവിയാണ്, ഒരു ബന്ധമാണ് സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. നാം ഇതിനു മുമ്പ് 10-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ചിന്തിച്ച വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം അവസാനിപ്പിച്ചത് 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ യാഗം നടന്നതോടെ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ എല്ലാവർക്കും പാപമോചനം സാധ്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുകയും യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ആ യാഗം കൊണ്ട് എന്ത് നിവൃത്തിയായോ അത് സാധിക്കുന്നു. അകൃത്യങ്ങൾക്ക് മോചനം ലഭിക്കുന്നു, പാപമോചനം ലഭിക്കുന്നു, ദൈവമക്കളായിത്തീരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് ആ നിലയിൽ പാപമോചനം പ്രാപിച്ച എല്ലാവരെയും ചേർത്ത് പറയുന്ന ഒരു പ്രയോഗമാണ് സഹോദരർ എന്ന് പറയുന്നത്. സാഹോദര്യ ബന്ധം, ഒരു പിതാവിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ, അങ്ങനെയാണല്ലോ നാം വായിക്കുന്നത്. ഇത് പുരുഷൻ്റെ ഇഷ്ടത്താലോ ജഡത്തിൻ്റെ ഇഷ്ടത്താലോ ഒന്നും നടന്ന ഒരു ജനനമല്ല, ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. നാം അങ്ങനെ തന്നെ വായിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എത്ര അനുഗ്രഹീതമായ ഒരു ബന്ധമാണ്! ഇവിടെയാണ് നമുക്ക് വൈവിധ്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. ഒരു പക്ഷേ മതത്തിൻ്റെയോ ജാതിയുടെയോ വിഭാഗങ്ങളുടെയോ സംഘടനകളുടെയോ ഒക്കെ പേരിലുള്ള വൈവിധ്യങ്ങൾ ഇവിടെ ലോകത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലൂടെ ഇതെല്ലാം ഇല്ലാതായി ഒരു കുടക്കീഴിൽ ഒരപ്പൻ്റെ മക്കൾ എന്നുള്ള ആ വലിയ ബന്ധത്തിലേക്ക് വരിക. സാഹോദര്യ ബന്ധം, ഇത് എത്രയും ധന്യമായ ഒരു ബന്ധമാണ്. വേദപുസ്തകത്തിൽ ആ ബന്ധത്തിൻ്റെ മഹത്വം, പ്രത്യേകിച്ച് ദൈവസഭയുടെ അംഗങ്ങളായിത്തീരുന്നവർ തമ്മിലുള്ളത് വളരെ മാധുര്യകരമായ നിലയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ട് അവിടെ പറയുന്ന നിർദ്ദേശങ്ങൾ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.
അടുത്തു ചെല്ലുക എന്നൊരു പ്രയോഗം നാം 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. അടുത്തു ചെല്ലുക, എവിടേക്കാണ് അടുത്തു ചെല്ലേണ്ടത് എന്നും പറയുന്നുണ്ട്. വിശുദ്ധ മന്ദിരത്തിലേക്ക്, നാം അവിടെ വായിക്കുന്നത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം അടുത്തു ചെല്ലുക. അപ്പം വിശുദ്ധ മന്ദിരത്തിലേക്ക് അടുത്തു ചെല്ലുക. അപ്പോൾ ഇവിടെ പറയുന്ന വിശുദ്ധ മന്ദിരം ഏതാണ്? എബ്രായ ലേഖനത്തിൻ്റെ വിശദീകരണങ്ങൾ പഴയ നിയമവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് എന്ന് ഇതിനോടകം പല പ്രാവശ്യം നാം കണ്ടതാണ്, അത് ഓർപ്പിച്ചതുമാണ്. പഴയ നിയമത്തിലെ ആ ദേവാലയവുമായി ഉള്ള ഒരു താരതമ്യമാണ്. ദേവാലയത്തിൻ്റെ മൂന്ന് പ്രത്യേക ഭാഗങ്ങൾ: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ചേർന്ന സ്ഥലത്തെ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നു. പൗരോഹിത്യ വൃന്ദത്തിനു മാത്രം അഥവാ പുരോഹിതർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ആ സ്ഥാനം വിശുദ്ധ മന്ദിരം. ഇവിടെ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച സകല സഹോദരരുമേ, ആ വലിയ ബന്ധത്തിലേക്ക് വന്ന, ആ അനുഭവത്തിലേക്ക് വന്ന എല്ലാവരോടും പ്രത്യേകം പറയുന്നു, വിശുദ്ധ മന്ദിരത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം സാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അടുത്തു ചെല്ലുക. അപ്പോൾ ആ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് ഇന്നത്തെ ദേവാലയങ്ങൾക്ക് ഇങ്ങനെ മൂന്നായി തിരിച്ച് പ്രത്യേകം ഒരു വിശുദ്ധ മന്ദിരമുണ്ട് അവിടേക്ക് ചെല്ലുക എന്നുള്ള അർത്ഥത്തിലല്ല, നേരെ മറിച്ച് നമുക്ക് പ്രവേശനം ലഭിച്ചിട്ടുള്ള വിശുദ്ധ മന്ദിരം അതേതാണ്? അത് ഇതിനു മുൻപ് ഞാൻ വിശദീകരിച്ചതാണ്, ദൈവസഭയാണ്. ആ സഭയിലേക്കുള്ള പ്രവേശനത്തെയാണ് ഇവിടെ പറയുന്നത്, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. അപ്പോൾ ഇന്ന് ഒരു വ്യക്തിക്ക് ദൈവസഭയിലേക്ക് പ്രവേശിക്കുവാൻ ധൈര്യവും അവകാശവും തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ 5-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ചില വാക്കുകളുണ്ട്. ദൈവസന്നിധിയിലേക്ക് ദാവീദ് കടന്നു ചെന്നിട്ട് പറയുകയാണ്, ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ആ ഭാഗം പഠിച്ചാലറിയാം, വിശുദ്ധ മന്ദിരത്തിന് നേരെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുക. ദാവീദ് ഒരു പുരോഹിതനല്ലായിരുന്നു, ഒരു ലേവ്യനല്ലായിരുന്നു, ഒരുപക്ഷെ യഹൂദനായിരിക്കാം, ഒരുപക്ഷെ രാജാവായിരിക്കാം, പക്ഷേ പുരോഹിതനല്ലാത്തതുകൊണ്ട് ഈ വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്നില്ല. പുറത്തുനിന്ന് വിശുദ്ധ മന്ദിരത്തെ നോക്കി ദൈവത്തെ ആരാധിക്കുന്ന ദാവീദ്. എന്നാൽ ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ സാധിച്ച ഒരു വലിയ കാര്യം, ആ വിശുദ്ധ മന്ദിരത്തിനകത്ത് നമുക്കെല്ലാവർക്കും, അതിനകത്ത് യഹൂദനെന്നോ അതിനകത്ത് ലേവ്യനെന്നോ അതിനകത്ത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെന്നോ ജാതിയിൽപ്പെട്ടവരെന്നോ ഒരു വ്യത്യാസവുമില്ല, ഈ അനുഭവത്തിലേക്ക് വന്ന പാപമോചനം പ്രാപിച്ച എല്ലാവർക്കും വിശുദ്ധ മന്ദിരത്തിനകത്ത് പ്രവേശനമുണ്ട്. ആ പ്രവേശനം തരുവാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക പദവിയാണ് പുരോഹിത പദവി. എല്ലാവർക്കും നൽകപ്പെട്ട ഒരു അനുഗ്രഹീതമായ പദവിയാണ്. 1 പത്രോസ് 2:9 അത് വായിക്കുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തജനവുമാകുന്നു. അതേ വാക്യത്തിൻ്റെ അല്പം മുകളിലായി വിശുദ്ധ പുരോഹിതവർഗം എന്നും പറയുന്നുണ്ട് 1 പത്രോസ് 2:2 തന്നെ. അപ്പോൾ പുരോഹിത പദവി തന്ന് വിശുദ്ധ മന്ദിരം എന്ന ദൈവസഭയ്ക്കകത്ത് നമുക്ക് പ്രവേശനം തന്നിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിപ്പിച്ചത്? അത് സാധിപ്പിച്ചത് ദേഹമെന്ന തിരശീലയിൽ കൂടി തൻ്റെ രക്തത്താൽ, അഥവാ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്കുമൊക്കെ പ്രവേശനത്തിന് തടസ്സമായി നിന്നിരുന്ന ഒരു തിരശീല. നമുക്കറിയാം, അക്ഷരികമായി ആ തിരശീല കീറപ്പെട്ടത് യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട ദേവാലയത്തിലെ തിരശീല മേൽതൊട്ടടിയോളം 2 ചിന്തിപ്പോയി എന്ന് പറയുന്നുണ്ട്. അത് അവിടെ അക്ഷരികമായി സംഭവിച്ചു. ഇവിടെ നാം വായിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശീല കീറി കാൽവറിയിലെ ആ തകർക്കപ്പെടലിലൂടെ. യേശുക്രിസ്തുവിൻ്റെ ദേഹം, യേശുക്രിസ്തുവിൻ്റെ ശരീരം കാൽവറിയിലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ തകർക്കപ്പെട്ട ശരീരത്തിലൂടെ ആ തിരശീല കീറി ദൈവസഭയ്ക്കകത്തേക്കുള്ള പ്രവേശനത്തിനുള്ള വഴി ഒരുക്കിയിരിക്കുക.
അതുപോലെ തൻ്റെ ശരീരം മാത്രമല്ല തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം, കാൽവറിയിൽ ചൊരിയപ്പെട്ട രക്തത്താൽ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ താൻ ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് കാൽവറിയിലെ മരണത്തിലൂടെ തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്ക് വേണ്ടി തകർക്കുവാനും ഒഴിക്കപ്പെടുവാനും അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഒരു പുതിയ വഴി വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് തുറന്നു തന്നിരിക്കുന്നു. ഒരു പുതിയ വഴി. അതിന് മുമ്പുണ്ടായിരുന്ന ആ ദേവാലയത്തിൻ്റെ ആ വഴിയോ അവിടുത്തെ തിരശ്ശീലയോ ഒന്നുമല്ല ഇവിടെ അതിൻ്റെ പൊരുളായ യഥാർത്ഥ വഴി. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെ യേശുക്രിസ്തു എന്ന ആ വഴിയിലൂടെ ഒരു പുതിയ വഴി തുറന്ന്, ആ വഴിക്കൊരു പ്രത്യേകത കൂടി ഇവിടെ പറയുന്നുണ്ട്, ജീവനുള്ള പുതിയ വഴി. എന്താ ജീവനുള്ളത് എന്ന് പറയുന്നത്? കാൽവറിയിലെ മരണത്തിലൂടെ അത് ഒരുക്കി, പക്ഷേ മരിച്ച് അവിടെ കൊണ്ട് തീർന്നിട്ടില്ല, ഉയർത്തെഴുന്നേറ്റു. ഇന്നും ആ വഴി തുറന്നു കിടക്കുകയാണ്, ഇന്നും ആ വഴി ജീവനുള്ള വഴിയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു 2000 ആണ്ടുകൾക്ക് പിന്നിൽ കാൽവറിയിലെ മരണത്തിലൂടെ ദൈവസഭയ്ക്കകത്തേക്കുള്ള പ്രവേശനത്തിനുള്ള വഴി തുറന്നു തന്നു. ഇന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായി തുറക്കപ്പെട്ട വഴിയായി തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന ആർക്കും പരദീസയുടെ അനുഭവം തരുവാൻ, ദൈവസഭയിലേക്ക് പ്രവേശനം തരുവാൻ, പാപമോചനം തരുവാൻ, രക്ഷ തരുവാൻ യോഗ്യനായി ജീവിക്കുന്ന പുതിയ വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൽ ആവർത്തിച്ചു പറയാറുള്ളത്, മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഏക വഴിയാണ് യേശു ക്രിസ്തു എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും ഇന്നും തുറക്കപ്പെട്ട വഴിയായി നിൽക്കയാൽ യേശു ക്രിസ്തുവിൽ ആശ്രയമർപ്പിക്കുന്ന ആർക്കും പരദീസയുടെ അനുഭവം അവകാശമാക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ സൗജന്യമാണ്. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം എന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിപ്പാൻ നാം ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്കതിനുള്ള ധൈര്യം തന്നിരിക്കുകയാണ്. നാം വായിക്കുന്നുണ്ട് എബ്രായലേഖനം 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും കൃപാസനത്വങ്കിലേക്ക് അടുത്തു ചെല്ലുക. അപ്പോൾ കൃപാസനത്വങ്കൽ അടുത്തു ചെല്ലാൻ നമുക്ക് അവകാശമുണ്ട്. ഇവിടെ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് പ്രവേശനം തന്നിരിക്കുക. അതുകൊണ്ട് അടുത്തു പറയുകയാണ്, ഇനിയും അടുത്ത് ചെല്ലുക. നമുക്കതിനകത്ത് പ്രവേശനം തന്നിട്ടുണ്ട്, നമുക്ക് ആ പദവി തന്നിട്ടുണ്ട്. ഇനിയും നാം അടുത്ത് ചെല്ലണം. എങ്ങോട്ടാണ് അടുത്ത് ചെല്ലേണ്ടത്? അത് താഴോട്ട് വിശദീകരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഭയിൽ പ്രവേശനം തന്നിരിക്കയാൽ ഇനിയും സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ അടുത്തു ചെല്ലണം. അങ്ങനെ അടുത്തു ചെന്നാൽ അവിടെ ആരുണ്ട് എന്നവിടെ പറയുന്നുണ്ട്, മഹാപുരോഹിതൻ അവിടെയുണ്ട്. ആ മഹാപുരോഹിതൻ്റെ അരികെ വരെ, കൃപാസനത്തിങ്കൽ വരെ കടന്നു ചെല്ലുവാനുള്ള അവകാശം യേശു ക്രിസ്തു എന്ന ഏക മഹാപുരോഹിതനോടൊപ്പം ആ വിശുദ്ധ മന്ദിരത്തിനകത്ത് പുരോഹിതവർഗമായി കടന്നു ചെല്ലുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനുമുള്ള അവകാശവും പദവിയുമാണ് ദൈവസഭയുടെ അംഗങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ദൈവസഭ എന്ന അനുഗ്രഹീതമായ ആ സംവിധാനം, ദൈവസഭ എന്ന യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി എത്ര അതുല്യമായ പദവികളോടുകൂടി അലങ്കരിക്കപ്പെട്ടവളാണ്. ഇവിടെ ആ നിലയിൽ അടുത്തു ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്ന ചില കാര്യങ്ങൾ 21-22 രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാപുരോഹിതൻ അവിടെ ഉണ്ട് എന്നുള്ള ആ ബോധ്യത്തോടെ വേണം എന്ന് പറഞ്ഞാൽ സഭായോഗങ്ങൾക്ക് ചെല്ലുമ്പോൾ യേശു ക്രിസ്തു അവിടെയുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലോ, താൻ നടുവിൽ ഇരുന്നു കൊള്ളാം, താൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. 2-3 പേർ കൂടുന്നിടത്തൊക്കെ അവരുടെ നടുവിൽ വരാം, എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞവൻ, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വാക്ക് പറഞ്ഞവൻ, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ, വാക്ക് മാറുന്നവനല്ല. ആ സാന്നിധ്യം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ചെല്ലുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയുണ്ട്. ദുർമനസാക്ഷി നീങ്ങുമാർ, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവർ, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക.
അപ്പം ദൈവജനം ഒന്നിച്ചു കൂടുമ്പോൾ, ദൈവസഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ വേണം? ഇവിടെ രക്തത്താലുള്ള കഴുകലിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചവരാ. പിന്നീട് ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവർ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ദൈവവചനത്താൽ ദൈനംദിനം കഴുകൽ പ്രാപിക്കുന്ന അനുഭവം, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കപ്പെടുന്ന ഒരനുഭവം, അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ലഭിച്ച കഴുകലിൻ്റെയും ദൈവവചനത്താൽ നമുക്ക് ലഭിച്ച ദൈനംദിന കഴുകലിൻ്റെയും അടിസ്ഥാനത്തിൽ ദുർമനസാക്ഷി നീങ്ങുമാറ് പരമാർത്ഥ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ, ദൈവസഭയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ, സഭായോഗങ്ങൾക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ മനസാക്ഷി ദൈവമുമ്പാകെ ശുദ്ധമായിരിക്കണം. നമ്മുടെ മനസാക്ഷി, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിർമ്മലമായിരിക്കണം. കളങ്കമോ കറയോ ബലഹീനതകളോ തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതത് സമയത്ത് പരിഹരിച്ച് അതിന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 3:16 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള നല്ല നടപ്പ് കണ്ടിട്ട് ദുഷിക്കുന്നവർ, നിങ്ങളെ പഴിച്ചു പറയുന്നവർ ലജ്ജിച്ചു പോകണം. അത് ലജ്ജിച്ചു പോകണമെങ്കിൽ നിങ്ങൾ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം. അപ്പോൾ ഇവിടെ നാം ദൈവസഭയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവമുമ്പാകെ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത്. ഇനി അടുത്ത് 24 വാക്യത്തിലേക്ക് വരുമ്പോൾ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. വിശുദ്ധ മന്ദിരം എന്ന ദൈവസഭയ്ക്കകത്ത് പ്രവേശനം തന്നിട്ടുണ്ട്. അത് സാർവത്രിക സഭയെ സൂചിപ്പിക്കുന്നു. ലോകമെങ്ങുമുള്ള സകല വിശുദ്ധന്മാരുടെയും കൂട്ടമായ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ സാർവത്രിക സഭയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രവേശനത്തെയാണ് അത് ഓർപ്പിക്കുന്നത്. എന്നാൽ ആ പ്രവേശനത്തിൻ്റെ ധൈര്യം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം? സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന അതത് സ്ഥലത്തെ സഭായോഗങ്ങളെ നാം ഉപേക്ഷിക്കരുത്. എന്താ ഈ സഭായോഗം എന്ന് പറഞ്ഞാൽ? സഭയുടെ ഒന്നിച്ചുള്ള കൂടിവരവുകൾ, സഭ ക്രമീകരിച്ചിട്ടുള്ള ആ യോഗങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:41-42 വായിച്ചാൽ പുതിയ നിയമ സഭയ്ക്ക് ഉള്ള അടിസ്ഥാനപരമായ ചില ഉപദേശ സത്യങ്ങൾ അവിടെയുണ്ട്. പെന്തക്കോസ്ത് നാൾ മുതൽ വെളിപ്പെട്ടു വന്ന അടിസ്ഥാന ഉപദേശങ്ങൾ, അവിടെ മാത്രമല്ല അടിസ്ഥാന ഉപദേശങ്ങൾ, എന്നാൽ അവിടെ കാണുന്നവ പെന്തക്കോസ്ത് നാളിലെ വെളിപ്പെട്ടു വന്നവയാണ്. പിന്നീട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടു വന്ന ലേഖനങ്ങളിൽ പഠിപ്പിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ അവിടെ നാം കാണുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ടു വന്നവർ, അപ്പോസ്തല പ്രവൃത്തി 2:42 വായിക്കുന്നു, അവർ കൂടി വരുന്ന 4 കൂടിവരവുകളെക്കുറിച്ച് എന്തിനൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, അപ്പം നുറുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ. ദൈവസഭയുടെ 4 വിധ യോഗങ്ങളാണ്, ദൈവസഭ ഒന്നിച്ചു കൂടേണ്ട 4 യോഗങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. വചനം പഠിക്കാനായിട്ട് കൂടണം, കൂട്ടായ്മ യോഗങ്ങളുണ്ടായിരിക്കണം, അപ്പം നുറുക്കാനുള്ള കൂടിവരവുണ്ടായിരിക്കണം. അടുത്ത് പറയുന്നു പ്രാർത്ഥനാ യോഗങ്ങളുണ്ടായിരിക്കണം. ദൈവസഭയുടെ യോഗങ്ങൾ ഇവിടെ പറയുന്നു, ചിലരതിനെ ഉപേക്ഷിക്കും, ചിലരതിനെ നിസ്സാരമായി കാണും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച, സാഹോദര്യ ബന്ധത്തിലേക്ക് വന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, വിശുദ്ധ മന്ദിരം എന്ന ദൈവസഭയ്ക്കകത്ത് നിങ്ങൾക്ക് പ്രവേശനത്തിൻ്റെ ധൈര്യമുള്ളതുകൊണ്ട്, മഹാപുരോഹിതനും അവിടെയുണ്ട്, അവനോടൊപ്പം അവിടെ നിങ്ങൾക്ക് പ്രവേശനമുള്ളതുകൊണ്ട് സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ അതോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ നിങ്ങൾ സഭായോഗങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ എന്തു സാധിക്കണം? വായിച്ച വേദഭാഗം അവസാനിക്കുന്നത് നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യണമെന്നാണ്. എന്താ നാം അധികമധികമായി ചെയ്യണമെന്ന് പറയുന്നത്? സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. അവിടെ ചെല്ലുമ്പോൾ അന്യോന്യം സ്നേഹിക്കുവാൻ കഴിയണം, തമ്മിൽ പ്രബോധിപ്പിക്കുവാൻ കഴിയണം, അന്യോന്യം സൽപ്രവൃത്തിക്കായി ഉത്സാഹിപ്പിക്കുവാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന കാര്യങ്ങളുടെ ആശയം ഇതാണ്, നാം ഒന്നിച്ചു കൂടുക വഴി ആ അന്യോന്യം നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തുന്നവരും, അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരും, അന്യോന്യം എൻകറേജ് ചെയ്യുന്നവരുമായിരിക്കണം. നമ്മുടെ കൂടിവരവുകൾ കൊണ്ട് സാധിക്കേണ്ടതായി പറയുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്.
ഇത് നമ്മുടെ കൂടിവരവുകളിൽ സാധിക്കണം. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം ഒന്നിച്ചു കൂടുമ്പോൾ സാധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഓർപ്പിച്ചിരിക്കുക. അതുപോലെ ഇവിടെ പറയുന്ന വേറൊരു കാര്യമാണ് 23-ാം വാക്യം, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് ആദ്യ വിശ്വാസം മുറുകെ പിടിക്കണമെന്ന് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ വിശ്വാസവും വിശ്വാസം നൽകുന്ന പ്രത്യാശയും നാം മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും കടപ്പെട്ടവരാ. ദൈവസഭ എന്ന വിശുദ്ധ മന്ദിരത്തിനകത്ത് നമുക്ക് പ്രവേശനം തന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ ഒരു പുതിയ വഴി തുറന്ന്, ജീവനുള്ള പുതിയ വഴി തുറന്ന്, ഇന്നും ആർക്കും ആ വഴിയിലൂടെ പ്രവേശനത്തിന് അവസരമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഹൃദയത്തിൽ കർത്താവായി അംഗീകരിക്കുക, അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ, ദൈവസഭയുടെ ഭാഗമായവർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. കൂടി വരുമ്പോൾ മനസാക്ഷി ശുദ്ധമായിരിക്കണം. കൂടി വരുമ്പോൾ അന്യോന്യം സ്നേഹവും പ്രബോധനവും എൻകറേജ്മെൻറ്റും ഉണ്ടായിരിക്കണം. നാൾ സമീപിക്കുന്നു, അധികമധികമായി ചെയ്യുക. നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമായ പദവി അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആലോചനയോടെ ഈ വാക്കുകളും ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.